അന്ന് ബാലന്റെ എടുത്തു തന്നപ്പോൾ എനിക്ക് ആളെ മാറിയുള്ളൂ, മുറി മാറിയില്ല. ഇന്ന് ആളും മാറി, മുറിയും മാറി. ബാലകൃഷ്ണ പോയി കണ്ടിരുന്ന ലക്ഷ്മി കണ്ടു കണ്ടു. അവനെ പറ്റി പറയാത്തതാ നല്ലത്. എനിക്ക് എന്റെ സ്വന്തം അനുജനെ പോലാകും. തെറ്റുകാരി ഞാനാ കുഞ്ഞെ. ആ ബന്ധത്തിന് വളമിട്ട് കൊടുത്ത മഹാഭാവിയാണ് കുഞ്ഞെ ഞാൻ. അവൻ വന്റെ വിഡ്ഢിത്തവും ചെയ്താൽ ആ അമ്മയുടെ കാര്യം കഷ്ടത്തിലാകും. പാവം, വാദം പിടിച്ച് എണീക്കാൻ പോലും വയ്യാതെ കടപ്പാ. രാത്രിയായാൽ അവിടെ ആരും ഉണ്ടായിരിക്കില്ല കുഞ്ഞെ. ഒരു വേലക്കാരിയുണ്ട്, രാത്രിയിൽ അവൾ അവിടെ വീട്ടിലേക്ക് പോകും. ബാലയൊന്നും സംഭവിക്കരുത് ലക്ഷ്മിയെ. സംഭവിച്ചാൽ ഈ വിവരം നാട്ടുകാരറിഞ്ഞാൽ അവളുടെ ജീവിതം തകരും. സുരേട്ടിന്റെയും അവൾ സന്തോഷമായിരിക്കണം. സുശീലയോടുള്ള എന്റെ പ്രതികാരം ഇത് മാത്രമായിരിക്കും. കുഞ്ഞിനെ കാണാനുള്ള കണ്ണുണ്ടായില്ലല്ലോ അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ അമ്മയ്ക്കും. എനിക്ക് ദേഹത്തിന് നല്ല സുഖമില്ല, അല്പം വിശ്രമിക്കണം. പിന്നെ ഉപ്പുഴേന്റെ കടലാസുകൾ വല്ലതും ഉണ്ടെങ്കിൽ വൈകുന്നേരം ഇങ്ങോട്ട് വരുമ്പോൾ കൊണ്ടുവന്നോളൂ. അമ്മ മരുമകളെ ഉപദേശിക്കുന്ന കണ്ടല്ലോ, എന്തായിരുന്നു? മകനോട് പറയരുതെന്ന് കൽപ്പിച്ചിട്ടുണ്ട്. എന്നാലും പറയാനുള്ളതല്ല. പിന്നെ അതേ അനുഭവിപ്പിക്കാനുള്ളതാണ്. ആരേ? ആരെയോ. അച്ഛനില്ലേ? ഉണ്ട്. കുറച്ച് പേപ്പർ പിടിക്കുന്നായിരുന്നു. ഹലോ ബാലൻ. ഹലോ ബാലൻ. സമ്മാനിച്ച ബെഡ്റൂം ലാമ്പിന്റെ പ്രകാശം കൂടിപ്പോയെന്ന് സുശീലയ്ക്ക് ഒരു അഭിപ്രായമുണ്ട്. സുശീല എവിടെ പോകും? ലജ്ജിക്കാൻ എന്തിരിക്കുന്നു. ഏതായാലും അതിന്റെ പ്രകാശത്തിലാണ് ഞങ്ങളിപ്പോ കഴിയുക. സുഷമ എന്താ ഇങ്ങനെ? ഒന്നുമില്ല, നല്ല സുഖമില്ല. ആ പിന്നെ എന്തൊക്കെയാണ് ബാലൻ? അഞ്ചാറ് പേപ്പർ ഒപ്പിടിക്കാനുണ്ട്. ഓ ഒപ്പിടിച്ചു. ശരി. വിവാഹം കഴിച്ചോണ്ട് ഇനി ആഹാരം ഒന്നും കഴിക്കില്ല എന്നായിരിക്കും. പിന്നെ എങ്ങനെ യാത്രയൊക്കെ? സുഖമായിരുന്നു. എന്തെങ്കിലും എന്നോട് ചോദിക്കണം, ഞാൻ മാത്രം ചോദിച്ചോണ്ടിരുന്നാലോ. സുശീലേ, എനിക്കൊരു സംശയം. എന്താ? സുഷമയ്ക്കിടെയായിട്ട് വല്ലാത്തൊരു മാറ്റം കാണുന്നുണ്ട്. എന്താ? പറഞ്ഞോളൂ. ഇപ്പോ ഞാൻ അന്യനൊന്നുമല്ലല്ലോ. ബാലേട്ടൻ പലപ്പോഴും പലതിനുമായി ഇവിടെ വരാറുണ്ട്. അതെ, ബാലേട്ടനും സുഷമയും തമ്മിൽ ഇഷ്ടത്തിലാണോ? ആ അതെ, നമ്മുടെ വിവാഹം കഴിഞ്ഞപ്പോൾ. അതിനെന്താ? ഞാൻ അച്ഛനോട് പറഞ്ഞ്. അച്ഛൻ സമ്മതിക്കില്ല. ഓഫീസിൽ പ്യൂണായിരുന്ന ആളുടെ മകനാണ്. ഏതായാലും ഞാൻ അച്ഛനോടും സംസാരിച്ചു നോക്കട്ടെ. അയ്യോ വേണ്ട, അച്ഛന് അച്ഛന് സഹിക്കാനാവില്ല, തന്റെ സുഖമില്ലാത്തതാണ്. ഞാനും വന്ന അമ്മയോട് സുഷമയെ മതി എന്ന് പറയാതിരുന്നത് നന്നായി. ഇങ്ങനെ ഒരു രഹസ്യമുള്ളതായി ഞാൻ അറിഞ്ഞിരുന്നതേയില്ല. ക്ലബും സുഹൃത്തുക്കളുമൊക്കെ ഉള്ളവളാണെങ്കിലും അവൾ കരുത്തുള്ളവളാണ്. ും
നടക്കേണ്ടതെല്ലാം നടന്ന് ഇന്ന് മുതൽ നമ്മള് ഹരി ഭർത്താക്കുന്നത്. കഴുത്തിൽ വീഴേണ്ട പാലയിൽ തഴച്ചിത്തറയിലിട്ട് പെരുക്കലാമാ എന്റെ കഴുത്തിൽ ഒരു വിവാഹ മാലിന്യം വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇത്ര നല്ലൊരു വിവാഹം വന്നിട്ട് പറഞ്ഞു വിശ്വസിക്കാൻ ലക്ഷ്മി, നീ ഒരിക്കലും വേണമെന്നാ പറഞ്ഞത്? ഞാൻ പറഞ്ഞതിന് ആ അർത്ഥം വന്നു പോയെങ്കിൽ എന്നോട് പൊറുക്കണം അച്ഛാ. ഇന്നെന്റെ മനസ്സ് അതിന് പാകമല്ല. ആകുമ്പോൾ ഞാൻ പറയാം. എന്ത് പറ്റി മോളെ? നീ ആരെയെങ്കിലും പ്രേമിക്കുന്നു? പറയൂ മോളെ. ഈ അച്ഛന നടത്തി ആരാണെന്ന് പറയൂ മോളെ. അച്ഛനെ വേദനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നോട് ചോദിക്കരുത്, ഞാൻ പറയില്ല. ഞാൻ പറയാം, കേൾക്കാൻ അങ്ങക്ക് കരുത്തുണ്ടാവണം. ഈ മുഖവിലയാണ് എന്റെ ശ്വാസം മുട്ടിക്കുന്നത്. കാര്യം പറയൂ. ആപ്പിജാത്യവും അന്തസ്സും സ്ഥാനമാനങ്ങളും ഒക്കെ പ്രേമബന്ധങ്ങൾക്ക് തടസ്സമായി നിൽക്കാറില്ല. ആരെയാണ് സുരേന്ദ്രൻ സൂചിപ്പിക്കുന്നത്? പറയൂ. നമ്മുടെ ഓഫീസിൽ ജോലി ചെയ്യുന്ന ബാലൻ. മനുഷ്യന്റെ വില മനുഷ്യത്വം കൊണ്ടാണ് അളക്കേണ്ടത്. അങ്ങതിൽ ചിന്തിച്ച് വിഷമിക്കേണ്ടതില്ല. അങ്ങയോട് സുഷമ ഇത് തുറന്നു പറയാതിരുന്നത് പോലും അങ്ങക്ക് ഇത് ഇഷ്ടപ്പെടുകയെന്നുള്ള കാര്യത്തിൽ ബോധവതിയായതുകൊണ്ടാണ്. ഇപ്പോൾ സുരേന്ദ്രൻ പൊക്കോ, ഇതിനെ തുടർന്ന് നമുക്ക് പിന്നീട് സംസാരിക്കാം. ഈ മകൾക്ക് മാപ്പ് തരണം. അച്ഛനെ ആശ്വസിപ്പിക്കാൻ കഴിവില്ലാത്ത മകൾ. ഞാൻ പോവുകയാണ് അച്ഛാ. എന്നെ തടുക്കരുത് അച്ഛാ. ഈ കുടുംബത്തിന്റെ അന്തസ്സും സൽപ്പീരും ഒക്കെയാണ് ഈ പെട്ടി, അതുകൊണ്ട് പോകാൻ ഒരുങ്ങുകയാണ്. അച്ഛൻ അങ്ങനെ വിചാരിക്കാനേ കഴിയൂ. ഇതിലുള്ളത് അല്പം തീ മാത്രമാണ്. നാളെ എന്നെയും അച്ഛനെയും ഈ തറവാട്ടിനെയും അത് ചാമ്പലാക്കി കളയും. അതും കൊണ്ടാണ് ഞാൻ പോകുന്നത്, എന്നെയും എല്ലാവരെയും രക്ഷിക്കാൻ വേണ്ടി. എങ്ങോട്ടാണ് പോകുന്നത് മോളെ? ഞാനൊരു ജോലി സമ്പാദിച്ചിട്ടുണ്ട്, സ്വന്തമായി ജീവിക്കാൻ പോവുകയാണ്. സുഷമ എന്നോട് ക്ഷമിക്കണം. പിന്നിൽ ഇന്ന് ഈ വീട്ടിന്റെ വാതിൽ അടഞ്ഞാൽ പിന്നീട് ഒരിക്കലും നിനക്ക് വേണ്ടി അത് തുറക്കില്ല. അത് തിരിഞ്ഞു പോകൂ. സുഷമേ, ഞാൻ ഒന്നുകൂടി പറഞ്ഞേക്കാം. അവിടെ ഇന്ന് ഈ വീട്ടിന്റെ വാതിൽ മാത്രമല്ല, അച്ഛന്റെ ഹൃദയവും കൂടി ആയിരിക്കും.